നമസ്കാരം ശുഭദിനം ഞാൻ ശങ്കർ മുഗിരി കമ്മി ടി വി ന്യൂസ് ടാക് പ്രസിഡന്റ് ബൈ ദുബായ് ഗോൾഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യവും ഏറ്റവും വിനയപൂർവ്വകുമായ സ്വാഗതം നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് പോകാം രണ്ട് മുഖ്യ വാർത്തകളാണ് ഇന്ന് മിക്ക ദിനപത്രങ്ങളുടെയും ശീർഷകം ഒന്ന് തുടരുന്ന ഗൾഫ് പ്രതിസന്ധി ഖത്തർ പ്രതിസന്ധി അതിന് പരിഹാരം തേടി സൗദി കുവൈറ്റ് അമീർ സൗദിയിൽ എത്തിയ വർത്തമാനം മറ്റൊന്ന് ദേശീയ പാതയോരത്തെ ബാറുകൾ തുറന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ വാർത്ത ഈ രണ്ട് ഈ രണ്ടു ഈ രണ്ട് വിഷയങ്ങളുമാണ് ഇന്ന് മിക്ക ദിന പ്രധാന ആശീർഷകർ നമുക്ക് തലക്കെട്ടുകൾ നോക്കാം കുവൈറ്റ് അമീർ സൗദിയിൽ എന്ന് കേരള കമിതിയുടെ പ്രധാന തലക്കെട്ട് മദ്യശാല ദുർവാക് ദുർവ്യാഖ്യാനത്തിന് എതിരെ കോടതി കോടതിയുടെ ചെലവിൽ വേണ്ട എന്ന് മലയാള മനോരമയുടെ പ്രധാന തലക്കെട്ട് ഹൈക്കോടതി പറഞ്ഞതാണ് മദ്യശാലകൾക്കും സർക്കാരിനും തിരിച്ചടി എന്ന് ഇതേ വിഷയത്തിൽ മാതൃഭൂമിയുടെ മുഖ്യ ശീർഷകം അതേസമയം ദേശാഭിമാനിയിൽ മധ്യപ്രദേശിൽ നിന്നുള്ള വാർത്തയാണ് മധ്യപ്രദേശിൽ ബി സർക്കാരിന്റെ ക്രൂരത അഞ്ച് കർഷകരെ വെടിവെച്ച് കൊന്നു കർഷക പ്രക്ഷോഭത്തിന് നേരെ ഉണ്ടായ പോലീസ് വെടിവെപ്പിലാണ് അഞ്ച് കർഷകർ മരിച്ചത് ഇത് വായ്പ വായ്പയും കാർഷിക വിളകൾക്ക് വായ്പയും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായ ന്യായവിലയും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മധ്യപ്രദേശിലെ കർഷകർ പ്രക്ഷോഭത്തിലാണ് ഈ പ്രക്ഷോഭത്തിനെതിരെയാണ് പോലീസ് നടപടി ഉണ്ടായത് അതേസമയം ഈ ഇത് അക്രമാസക്ത ഈ കർഷക പ്രക്ഷോഭം അക്രമാസക്തം ആകുന്നതിനുള്ള കുറ്റം കോൺഗ്രസിനുമേൽ ചുമത്തുന്നു മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇനി മാധ്യമത്തിൽ ൾഫ് പ്രതിസന്ധി മാധ്യസ്ഥം ഊർജിതം എന്ന പ്രധാന തലക്കെട്ട് ബാറിൽ സർക്കാരിനോട് ഹൈക്കോടതി തോളിൽ കയറി വെടിവെക്കരുത് എന്നത് ഹൈക്കോടതി ഇന്നലെ നടത്തിയ ഒരു പരാമർശമാണ് സർക്കാരിന് എതിരെ ബാറുകൾക്ക് വേണ്ടി കോടതിയുടെ തോളിൽ കയറി വെടിവെക്കരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം ഇനി ദീപികയിൽ കോടതി ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെ ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് നോക്കാം ദ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഡൽഹി കോപ് ടേൺ ക്രൂക്ക് ലെറ്റ് ഗാങ് ദാറ്റ് റോബ്ഡ് എ ടി എംസ് കേരള എ ടി എംസ് ഇത് കേരളത്തിൽ കഴക്കൂട്ടത്തും ആലപ്പുഴ ജില്ലയിലെ ചെറിയ നാട്ടും നടന്ന എ ടി എം കവർച്ചകളിൽ മലയാളിയെ ഒരു മലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെങ്ങന്നൂർ സ്വദേശി ആയ സുരേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു കൌതുകം എന്ന് പറയുന്നത് ഈ സംഘത്തിലെ പ്രധാനി ഡൽഹി ക്രൈംബ്രാഞ്ചിലെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ആണ് എന്നാണ് ഇയാൾക്കായി തെരച്ചിൽ തുടരുന്നു വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം ഫൈവ് ഫാർമേഴ്സ് കിൽഡ് ഇൻ എം പി ആസ് പ്രൊട്ടസ്റ്റ് എസ്കലൈറ്റ് മധ്യപ്രദേശിൽ അഞ്ച് കർഷകർ പോലീസ് വെടിവെപ്പിൽ മരിച്ച വാർത്ത വാർത്തുവിൽ ഫൈക്കിൾഡ് ആസ് പോലീസ് ഫയർ ഓൺ എം പി ഫാർമേഴ്സ് എന്ന് ഹിന്ദു നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം കേരള കേരളകമിതിയിൽ നിന്ന് തുടങ്ങാം കുവൈറ്റ് അമീർ സൗദിയിൽ ഇത് ഖത്തറിനെതിരെ സൗദി ഉൾപ്പെടെയുള്ള ആറ് ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ച ഉപരോധത്തിൽ മധ്യസ്ഥ ശ്രമവുമായി കുവൈറ്റ് അമീർ ഷെയ്ഖ് സവാ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സവാ അദ്ദേഹം ഇന്നലെ രാത്രി അദ്ദേഹം ഇന്നലെ സൗദിയിലെത്തി സൗദി തലസ്ഥാനമായ റിയാദിൽ മക്ക ഗവർണറുമായും സൗദി ഭരണാധികാരിയായ സൽമാൻ രാജാവുമായും അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ചർച്ച നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് അതേസമയം ഇതു സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമല്ല ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമാണ് എന്നാണ് കുവൈറ്റിൻ്റെ വിശദീകരണം എല്ലാ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും ലോകരാജ്യങ്ങളുമൊക്കെ ഈ പ്രതിസന്ധിയിൽ അയവ ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു മാധ്യസ്ഥ ശ്രമത്തിന് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് കുവൈറ്റിലും കുവൈറ്റ് അമീറിന് മുകളിലും അമീറിന് മേലും അതുപോലെ തന്നെ തുർക്കി പ്രസിഡന്റ് തൈബ് എർദോഗിന് മേലുമാണ് ഈ ഇതിനെ നേതൃത്വം ഈ മാധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് യഥാർത്ഥത്തിൽ തുർക്കി ആണ് തുർക്കി പ്രസിഡന്റ് തയിബ് എർദോഗനാണ് ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളും ഈ പ്രതിസന്ധി തീർക്കുന്നതിന് കൂട്ടായി നിൽക്കണം എന്ന് തൈ റോഗൻ പറഞ്ഞു അതേസമയം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരാകെ ആശങ്കയിലാണ് കുവൈറ്റിൽ ഖത്തറിൽ ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷം ആയ ആ ഖത്തറിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം മലയാളികൾ ഉണ്ട് എന്നാണ് കണക്ക് ആകെയുള്ള ആറര ലക്ഷ ലക്ഷത്തോളം ഇന്ത്യക്കാരിൽ മൂന്ന് ലക്ഷത്തോളം പേരും മലയാളികൾ ആണ് ഈ ഉപരോധം പ്രഖ്യാപിച്ച മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഖത്തറിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തി വെച്ചത് കാരണം വലിയ തോതിലുള്ള വ്യോമ പ്രതിസന്ധിയുണ്ട് യാത്രക്കാർ കുടുങ്ങി കിടക്കുന്നു ഖത്തർ റിയാൽ വലിയ പ്രതിസന്ധിയിലാണ് പല വിദേശ നാണ്യ വിനിമയ കേന്ദ്രങ്ങളും ഖത്തർ റിയാൽ സ്വീകരിക്കുന്നില്ല കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഈ റിയാൽ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല അതേസമയം റിസർവ് ബാങ്കോ മറ്റ് ബാങ്കുകളോ ഒന്നും ഈ റിയാലിന് മേലൊരു നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല ഈ പ്രതിസന്ധി രൂക്ഷമായി തുടരുമ്പോൾ ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ല എന്ന് ഖത്തർ ഭരണകൂടത്തിൻ്റെ അറിയിപ്പ് ഉണ്ട് ഖത്തറിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളിലും മറ്റ് ഉൽപ്പന്നങ്ങളിലും പകുതിയോളം എത്തുന്നത് സൗദിയിൽ നിന്ന് ആണ് സൗദിയിൽ നിന്ന് പുറപ്പെട്ട അഞ്ഞൂറിലധികം ട്രക്കുകൾ അതിർത്തിയിൽ കുടുങ്ങി കിടക്കുകയാണ് അതേസമയം ഭക്ഷ്യധാന്യങ്ങൾ ഇറാനിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമം ഖത്തറിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ കഴിയും എന്ന് കരുതുന്നു എന്തായാലും പ്രതിസന്ധി വളരെ രൂക്ഷമാണ് ആശങ്കയും അതിനനുസരിച്ച് രൂക്ഷം ആണ് അതിനിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവന താൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഖത്തർ ഭീകര സംഘടനകളെ സഹായിക്കുന്നതായി തന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിനിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി ട്രംപ് പറഞ്ഞു അതേസമയം ഇറാൻ പറയുന്നത് ട്രംപിന്റെ സൗദി സന്ദർശ സന്ദർശനത്തിന് തൊട്ട് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഖത്തറിന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നിൽ അമേരിക്കയുടെ ഗൂഢതന്ത്രമാണ് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് കേരള ഗവരി നൽകിയിരിക്കുന്നത് ഇനി മറ്റു വാർത്തകൾ നോക്കാം പാതയോര മദ്യശാലകൾ തുറക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ഹൈക്കോടതി ഇന്നലെ ഒരു ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി വളരെ നിശ്ചിതമായി വളരെ പരിഷമായ ഭാഷയിൽ സർക്കാരിനെ ബാർ വിഷയത്തിൽ വിമർശിച്ചത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞത് തിരുവനന്തപുരം ചേർത്തല അതുപോലെ തന്നെ കുറ്റിപ്പുറം വളപട്ടണം പാതകൾ ഹൈവേ അല്ല എന്നുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇത് ഈ ഈ ദേശീയ അപാത ഓരങ്ങളിലെ അടച്ചുപുട്ടപ്പെട്ട ബിയർ പാർലർ ഉടമകൾ ആണ് ഒരു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ കേന്ദ്രം ഇത്തരത്തിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു ഈ രണ്ട് പാതകളും അതായത് തിരുവനന്തപുരം മുതൽ ചേർത്തല വരെയും കുറ്റിപ്പുറം മുതൽ കണ്ണൂർ വളപട്ടണം വരെയുമുള്ള പാതകൾ ദേശീയപാത പദവിയിലല്ല എന്ന് കേന്ദ്ര വിജ്ഞാപനം ചൂണ്ടിക്കാട്ടിയാണ് ഈ ബിയർ വൈൻ പാർലറുകൾ തുറക്കാൻ അനുമതി തേടിയത് ബാർ ഈ ബാറുകളുടെ ഉടമ പാർലർ ഉടമകൾ ഈ കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഉത്തരവിൻ്റെ മറവിൽ ഇത് ദേശീയപാത അല്ല അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ ബാറുകൾക്ക് വിധിച്ച ദൂര പരിധി ഈ പാതകളിൽ ബാധകമല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഈ ബാറുകൾ ബിയർ പാർലറുകൾ മാത്രം ബാറുകളും തുറക്കാൻ അനുമതി നൽകിയിരുന്നു സർക്കാർ ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇന്നലെ വളരെ പരിക്ഷമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചത് കോടതിയുടെ തോളിൽ കയറിയിരുന്ന ബാറുടമകൾക്ക് വേണ്ടി വെടിവെക്കേണ്ട എന്നാണ് കോടതി പറഞ്ഞത് വേണ്ടി വന്നാൽ ഈ വഴി തിരിച്ചുവെക്കാനും കോടതിക്ക് അറിയാം എന്നും കോടതി പറഞ്ഞു ഈ കേസിൽ ഇന്ന് കൂടുതൽ വാദം കേൾക്കും എന്തായാലും സർക്കാരിന് വലിയ തോതിലുള്ള പ്രതിസന്ധിയും ക്ഷീണവും വരുത്തിയ ഒരു വാർത്തയാണ് ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായത് ഇനി തിരുവനന്തപുരത്ത് നിന്ന് രാജൻപുരക്കോട് നൽകുന്ന ഒരു ആരോഗ്യ മുന്നറിയിപ്പ് വാർത്ത കറമുറ തിന്ന് രസിച്ചാൽ കുട്ടികൾ രോഗികളാകും ഇത് വിപണിയിൽ വളരെ പ്രിയം ഏറിയ പൊട്ടറ്റോ ചിപ്സ് ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് പ്ലാസ്റ്റിക് മാത്രമല്ല ക്യാൻസറിന് വരെ കാരണം ആകുന്ന അക്ലാമൈഡ് എന്ന രാസപദാർത്ഥം കൂടി ഉൾപ്പെടുന്നതാണ് ഇത്തരം പൊട്ടറ്റോ ചിപ്സുകൾ എന്ന ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വലിയ കച്ചവടമാണ് രാജ്യത്ത് ഈ പൊട്ടറ്റോ ചിപ്സ് വിപണിയിൽ നടക്കുന്നത് ഏതാണ്ട് ഒൻപതിനായിരത്തി കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ പൊട്ടറ്റോ ചിപ്സിൽ നിന്ന് മാത്രം ഒരു രാജ്യ ഒരു വർഷം ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രം ഒരു വർഷം അഞ്ഞൂറ് കോടിയുടെ വിൽപ്പന ഈ പൊട്ടറ്റോ ചിപ്സിൽ നടക്കുന്നു ഇത് അമേരിക്കൻ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യ വിദഗ്ധരുടെയും ഒക്കെ പരാ ഒക്കെ അറിയിപ്പുകൾ മുന്നറിയിപ്പുകൾ ഇതിന് നൽകിയിട്ടുണ്ട് ഇത് കറമുറ ഇതിന് ഒരു കറുമുറത്ത് നിരസിക്കാൻ രസിച്ചാൽ കുട്ടികൾ രോഗികളും ആകും എന്നാണ് ഇത് വളരെ ക്രിസ്പി ആയിരിക്കാൻ വേണ്ടി കറമുറ ആ സ്വഭാവം കിട്ടുന്നതിന് വേണ്ടിയാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാരകമായ പദാർത്ഥങ്ങൾ അക്കലമേട് ഉൾപ്പെടെയുള്ള പദാർത്ഥങ്ങൾ ഇവയിൽ ചേർക്കുന്നത് അതും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് കേരള കവർ മറ്റൊന്ന് രാഷ്ട്രപതി പൊതുസമ്മതനായി സി പി എം എന്നതാണ് ഇത് ഇന്നലെയും ഇന്നുമായി സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ നടക്കുകയാണ് പ്രധാനമായും സീതാറാം യെച്ചൂരിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ആണ് ചർച്ച പക്ഷേ അത് സംബന്ധിച്ച് ഇന്നലെ ചർച്ച ഉണ്ടായില്ല എന്നാണ് കരുതുന്നത് പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുമായി ചർച്ച നടത്താൻ ഇന്നലത്തെ പി ബി യോഗത്തിൽ തീരുമാനം ആയി അതേസമയം യെച്ചൂരിയെ രാജ്യം മൂന്നാം വട്ടവും രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിൽ ബംഗാൾ ഘടകം ഉറച്ചു നിൽക്കുമ്പോൾ കാരാട്ടുപക്ഷം അതിന് വിരുദ്ധമായ നിലപാടിൽ തുടരുന്നു ഇന്ന് ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കും ഇന്ന് എൻ സി പി നേതാവ് ശരത് പവാറുമായി സി പി എം ചർച്ച നടത്തുന്നുണ്ട് നേരത്തെ സോണിയാഗാന്ധിയുമായി യെച്ചൂരി ചർച്ച നടത്തിയപ്പോൾ എൻ ഡി എ അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതുവരെ കാത്തിരിക്കാമെന്ന എന്നായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് എങ്കിൽ ഇനി അത്രയും കാത്തിരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ എത്തിയിരിക്കുന്നു ഇനി എ ടി എം കവർച്ച ഈയുടെ ഫോളോ അപ്പ് വാർത്ത കൂടി നോക്കാം എ ടി എം കവർച്ച സംഘത്തിൽ ഡൽഹിയിലെ പോലീസുകാരനും തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തും ആലപ്പുഴ ജില്ലയിലെ ചങ്ങന്നൂരിനെ സമീപം ചെറിയനാട്ടും അതുപോലെ തന്നെ ഗുജറാത്തിൽ ഗുജറാത്തിലും നടന്ന എ ടി എം കൊള്ളകൾക്ക് പിന്നിൽ ഒരു മലയാളിയുണ്ട് അയാളെ അയാൾ പിടിയിൽ ആയിട്ടുണ്ട് പക്ഷേ ഇതിലെ കൗതുകം എന്ന് പറയുന്നത് ഡൽഹി പോലീസ് ക്രൈംബ്രാഞ്ചിലെ ഖാൻ എന്ന ഹെഡ് കോൺസ്റ്റബിളും ഈ കേസിലെ പ്രധാന പ്രതിയാണ് എന്നുള്ളതാണ് ഇയാൾക്ക് ഇയാൾക്കും മറ്റ് മൂന്ന് ഹരിയാന സ്വദേശികൾക്കുമായി ആ പോലീസ് തിരച്ചിൽ തുടരുകയാണ് കഴക്കൂട്ടത്ത് നിന്ന് കഴക്കൂട്ടത്ത് നിന്ന് ഒരാഴ്ച മുൻപ് പത്ത് ലക്ഷം രൂപയാണ് എ ടി എം തകർത്ത ഈ സംഘം കവർന്നത് നേരത്തെ ചെറിയ നാട്ടിൽ നിന്ന് മൂന്നര ലക്ഷം രൂപ ഗുജറാത്തിൽ ഗുജറാത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ നേരത്തെ ഇത്ര ഇതാണ് ഇവർ നടത്തിയ എ കൊള്ള ഈ പറയ പിടിയിൽ ആയ മലയാളി ചെങ്ങന്നൂർ സ്വദേശിയായ സുരേഷ് കുമാർ ഇയാൾ വർഷങ്ങൾ ആയി ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ് അവിടെ വെച്ചാണ് ഈ സംഘത്തെ പരിചയപ്പെടുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ കേരള കമ്മതി നൽകിയിരിക്കുന്നത് ഇനി മലയാള മനോരമയിൽ നിന്നുള്ള ചില വാർത്തകൾ നോക്കാം മദ്യശാല ദുർവ്യാഖ്യാനത്തിനെതിരെ ഹൈക്കോടതി കോടതിയുടെ ചെലവിൽ വേണ്ട എന്ന് മുന്നറിയിപ്പ് മുഖ്യ വാർത്തയായി നൽകിയിരിക്കുന്നു ഖത്തർ പ്രതിസന്ധി ഐക്യം വീണ്ടെടുക്കാൻ കുവൈറ്റ് എന്നത് മറ്റൊരു മനോരമയുടെ പ്രധാന വാർത്ത ഇനി വേറൊന്ന് ഓട്ടോയിൽ നിന്ന് കുഞ്ഞിനെ റോഡിൽ എറിഞ്ഞു കൊന്നു അമ്മയ്ക്ക് ക്രൂരപീഡനം ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് വീണ്ടും ഞെട്ടിക്കുന്ന മാനഭംഗം ഇത് ഡൽഹിയിൽ ഗുരുഗ്രാമിൽ ആണ് ഒൻപത് മാസം മാത്രം പ്രായമുള്ള ആ പെൺകുഞ്ഞിനെ ഓട്ടോയിൽ നിന്ന് കൊന്ന ശേഷം യുവതിയായ അമ്മയെ ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ ഉള്ള സംഘം കൂട്ടമാന ഭംഗത്തിന് ഇരയാക്കിയത് മെയ് ഇരുപത്തി ഒൻപതിന് നടന്ന സംഭവം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ യുവതി പോലീസിൽ പരാതിയുമായി എത്തിയപ്പോൾ ആണ് പുറത്ത് അറിഞ്ഞത് തീർച്ചയായും ഓരോരുത്തരെയും ഞെട്ടിക്കുന്ന സംഭവം തന്നെ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ അച്ഛനമ്മമാരോട് അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പുറപ്പെട്ട യുവതിക്കാണ് ഈ ക്രൂരമായ പീഡനം സഹിക്കേണ്ടി വന്നത് യാത്ര ആരംഭിച്ചപ്പോൾ മുതൽ ഈ സംഘം തന്നെ ശല്യം ചെയ്യുകയായിരുന്നു എന്ന് യുവതി പറയുന്നു കുഞ്ഞ് കരഞ്ഞപ്പോൾ കുഞ്ഞിനെ ഇവർ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു കുഞ്ഞീട് കുഞ്ഞ് പിന്നീട് ആശുപത്രിയിൽ മരിച്ചു കോഹ്ലിയുടെ വിരുന്നിൽ വിജയ് മല്യ ക്ഷണിച്ചതല്ലെന്ന് ബി സി സി ഐ എന്ന വാർത്തയുമുണ്ട് രാജ്യത്തെ അന്വേഷകർ തിരയുന്ന വിവാദ വ്യവസായി വിജയ് മല്യ അദ്ദേഹം ലണ്ടനിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയുടെ പേരിലുള്ള ഒരു ജീവകാരുണ്യ ഫൗണ്ടേഷൻ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിന് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിരുന്നിൽ ഇയാൾ വിൽ മല്യ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രം പുറത്തു വന്നിരിക്കുന്നു ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു അവിടെ മറ്റ് ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു ഇത് കോഹ്ലി ക്യാപ്റ്റൻ ആയ ഐ പി എൽ ടീം മുൻ ഐ പി എൽ ടീമായ റോയൽ ചലഞ്ചേഴ്സിൻ്റെ മുൻ ഉടമ കൂടിയാണ് വിജയ് മല്യ മറ്റ് താരങ്ങളും ഉണ്ടായിരുന്നെങ്കിലും മല്യയുടെ അടുത്ത് എത്താതെ അവർ അകർന്നു നിൽക്കുകയായിരുന്നു അതേസമയം മല്യയെ തങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് ബി സി സി ആയി അറിയിക്കുന്നു നമുക്ക് മാതൃഭൂമിയുടെ ഒന്നാം പേജ് കൂടി നോക്കാം മദ്യശാലകൾക്കും സർക്കാരിനും തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നുണ്ടായ രൂക്ഷമായ പരാമർശങ്ങൾ തന്നെ മാതൃഭൂമിയുടെയും മുഖ്യ വിഷയം കുവൈറ്റ് അമീർ സൗദിയിൽ എന്ന ഖത്തർ പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈറ്റ് അമീർ സൗദിയിൽ എത്തി കൂടിക്കാഴ്ചകൾ നടത്തിയതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് അതിനൊപ്പമുണ്ടാവുന്ന ഖത്തർ റിയാൽ ബാങ്കുകൾക്ക് വേണ്ട എന്നതാണ് ഇന്ത്യയിലെ പല വിദേശ നണ്യ വിനിമയ സ്ഥാപനങ്ങളും ഖത്തർ റിയാൽ മാറ്റി നൽകുന്നത് നിർത്തിയിരിക്കുന്നു അതേസമയം ഇത്തരത്തിലൊരു തീരുമാനം റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല പല വിമാനത്താവളങ്ങളിലെ വിദേശ നാണ്യ വിനിമയ കേന്ദ്രങ്ങളും റിയാൽ എടുക്കുന്നത് നിർത്തിയിരിക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണ് ഡോളറിന് എതിരെയുള്ള വിനിമയത്തിൽ റിയാലിന് സംഭവിച്ചിരിക്കുന്നത് അതായത് ഡോളറിന് എതിരെ ഇന്നലത്തെ മൂല്യം എന്ന് പറയുന്നത് മൂന്ന് ദശാംശം ആറ് നാല് അതായത് ഒരു ഡോളറിന് എതിരെ വെറും മൂന്ന് ദശാംശം ആറ് നാല് മാത്രമാണ് റിയാലിൻ്റെ ഇപ്പോഴത്തെ മൂല്യം ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ മൂല്യമാണ് ഇത് എന്നും മാതൃഭൂമിയുടെ റിപ്പോർട്ട് മറ്റൊന്ന് ഈ ബാറുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മന്ത്രി ജി സുധാകരൻ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം സുപ്രീം കോടതി കോടതിയുടെ വിധി തിരുത്തുക മാത്രമാണ് വേണ്ടത് അതോ അതോടുകൂടി ഇപ്പോഴത്തെ എല്ലാ സംശയങ്ങളും എല്ലാ പ്രതിസന്ധികളും അവസാനിക്കും ഭരണഘടനാപരമായ മദ്യവില്പന നടക്കട്ടെ അത് നിരോധിച്ചാൽ രാജ്യത്ത് സംസ്ഥാനത്ത് വ്യാജ മദ്യം ഒഴുകും മനുഷ്യന്മാരും താത്തമാരും വീണ്ടും ഉണ്ടാകും എന്ന് ജി സുധാകരൻ മറ്റന്നാൾ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് അന്തിമ സമയക്രമം ആയിരിക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായത് ഇതനുസരിച്ച് അഞ്ച് ഘട്ടങ്ങളായാണ് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡി സി സിയിലേക്ക് മത്സരിക്കാൻ യോഗ്യരായവരുടെ പട്ടിക ഓഗസ്റ്റ് ആറിന് പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ ബൂത്ത് ബ്ലോക്ക് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓഗസ്റ്റ് ഏഴ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലായിരിക്കും മൂന്നാം ഘട്ടത്തിൽ അതായത് സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള സമയത്ത് ആ ആ കാലയളവിൽ ആണ് ഡി സി സി അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും കണ്ടെത്തുന്നതിനായുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുക പി സി സി അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള സമയത്ത് നടക്കും അതിനുശേഷം അഞ്ചാം ഘട്ടത്തിലാണ് എ ഐ സി സി അംഗങ്ങൾക്കും അംഗങ്ങളെയും പ്രവർത്തക സമിതി അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നടക്കുക അതിൻ്റെ വിശദാംശങ്ങൾ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് നമുക്കിനി ഇന്നത്തെ ശ്രദ്ധേയമായ ചില വിപണി വർത്തമാനങ്ങൾ കൂടി നോക്കാം ഖത്തർ പ്രതിസന്ധി ഇന്ത്യക്ക് നേട്ടം എന്ന് കേരള കൌമുദിയുടെ ഒരു റിപ്പോർട്ട് ഗൾഫിൽ തൊഴിലവസരങ്ങൾ ഉയരും എന്നാണ് അതായത് ഖത്തറിനെതിരെ സൗദി ഉൾപ്പെടെയുള്ള ആറ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും ഭാവിയിൽ ഇത് ഇന്ത്യയ്ക്ക് ഗുണകരമാകും ഒരുപാട് ഇന്ത്യക്കാർക്ക് ഖത്തറിൽ ആ തൊഴിലവസരം ലഭിക്കും എന്നാണ് റിപ്പോർട്ടിൻ്റെ സാരം അതായത് നേരത്തെ ഞാൻ പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ ഖത്തറിൽ ഇപ്പോഴുള്ളത് മൂന്ന് ലക്ഷത്തിൽ അധികം മലയാളികളാണ് ആകെ ആറര ലക്ഷം ഇന്ത്യക്കാരാണ് അവിടെ ഉള്ളത് അവിടുത്തെ മറ്റ് തൊഴിൽ സേന നോക്കിയാൽ സൗദി യു എ ബഹ്റിൻ ഈജിപ്റ്റ് അതുപോലെ തന്നെ ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം പേർ ഈ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉപരോധത്തിൻ്റെ ഭാഗം ആയി അവർക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകേണ്ടി വരും എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഖത്തറി പൗരന്മാർക്കും തിരികെ നാട്ടിലേക്ക് പോകേണ്ടി വരും അതുകൊണ്ട് ഈ ഖത്തറുമായി മികച്ച സൗഹൃദ ബന്ധം പുലർത്തുന്ന ഇന്ത്യക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് ഈ രാജ്യ ഇവിടെ ഖത്തറിലും മറ്റ് രാജ്യങ്ങളിലും ഈ ഉപരോധം കാരണം ഒഴിവ് വരുന്ന തൊഴിൽ തസ്തികകളിലേക്ക് ഭാവിയിൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ അവസരം ലഭിക്കും എന്നാൽ ഈ ഖത്തറിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ ആ രാജ്യങ്ങളിലെ വിമാന കമ്പനികൾ നിർത്തിവച്ചിട്ടുള്ളത് കൊണ്ട് ഒരു പ്രതിസന്ധിയുണ്ട് ഈ ഖത്തറിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ആകട്ടെ ഈ രാജ്യങ്ങൾക്കും മീതേ പറക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ട് വിമാനക്കൂലി ഖത്തറിലേക്കുള്ള വിമാനക്കൂലി ഉയരാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് കേരള ഗവർണതി നൽകുന്നത് ഇനി മനോരമ നോക്കിയാൽ ഖത്തർ വിഷയം തന്നെയാണ് ഉണർവ് വീണ്ടെടുത്ത് ഖത്തർ ഓഹരി വിപണി കുലുങ്ങാതെ റിയാലും എന്ന് മനോരമയുടെ വാർത്ത കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇടിവിൻ്റെ പാതയിൽ ആയിരുന്നു ഖത്തർ ഓഹരി വിപണി പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഖത്തർ പ്രതിസന്ധി സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്ന ദിവസം ഏഴ് ദശാംശം മൂന്ന് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയ ഖത്തർ വിപണി ഇന്നലെ മൂന്ന് ദശാംശം രണ്ട് ശതമാനത്തിൻ്റെ ഉയർച്ച രേഖപ്പെടുത്തി ചെറിയ തോതിൽ ഉണർന്ന് വരുന്നു വിപണി അതേസമയം റിയാലിന് വലിയ തോതിലുള്ള പരിക്കൊന്നും ഏറ്റിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദേശധാന്യ വിനിമയ കേന്ദ്രങ്ങൾ റിയാൽ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഉണ്ട് എങ്കിലും അതിന് മൂല്യത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ല എന്നാണ് മനോരമ പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് മാതൃഭൂമിയുടെ വാണിജ്യം പേജ് കൂടി നോക്കാം ഇന്ന് ചൈന റബ്ബർ ഉൽപ്പാദനം സ്വാഭാവിക റബ്ബറിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ് ഈ വാർത്ത റബ്ബർ മെയ്ഡ് ഇൻ ചൈന എന്ന ശീർഷകത്തിൽ മാതൃഭൂമി ഇത് വളരെ വിശദമായി നൽകിയിട്ടുണ്ട് ചൈന ഈ റബ്ബർ കൃഷി ചൈനയുടെ ദക്ഷിണ മേഖലയിലാണ് ഏറ്റവും അധികം റബ്ബർ കൃഷി ഉള്ളത് പതിനൊന്ന് ദശാംശം ആറ് ലക്ഷം ഹെക്ടർ സ്ഥലത്ത് ചൈന റബ്ബർ കൃഷി ചെയ്യുന്നു എന്നാണ് കണക്ക് ഇന്ത്യയിൽ റബ്ബർ കൃഷി ചെയ്യുന്നതിൻ്റെ നാൽപ്പത് ശതമാനത്തിൽ നാൽപ്പത് ശതമാനം അധികം വരുന്ന സ്ഥലം ആണ് ഇത് ഏറ്റവും അധികം സ്വാഭാവിക റബ്ബർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന രാജ്യം ആണ് ചൈന രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ ആണ് ഈ സ്വാഭാവിക റബ്ബർ ഏറ്റവും അധികം ഉപയോഗിക്കുമ്പോൾ അവിടെ ആവശ്യമായ റബ്ബർ സ്വന്തം രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന നയം ആണ് ചൈന ഇപ്പോൾ അനുവർത്തിക്കുന്നത് ഇത് പൂർണ്ണ തോതിൽ വിജയം വരിച്ചാൽ ഇപ്പോൾ ചൈനയിലേക്ക് റബ്ബർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക് വലിയ തോതിൽ ഈ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് ഇത് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ട് ഇനി നമുക്ക് ഇന്നത്തെ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് മുഖപ്രസംഗ വിഷയങ്ങൾ കൂടി നോക്കാം ഇന്ന് കേരള കമ്മിതിയുടെ മുഖപ്രസംഗം ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഒരു ശുഭസൂചന എന്ന ശൂസം നമുക്ക് അറിയാം എവിടെയും ലോകത്ത് എവിടെയും വിക വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നും ഒരു കാര്യവുമില്ലാതെ ഉയർന്നു വരുന്ന വിവാദങ്ങൾ ആണ് ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ ആ ദിവസം കൊച്ചിയിൽ ഉമ്മൻചാണ്ടിയോട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് മാധ്യമ പ്രവർത്തകർ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് അതായത് കൊച്ചി മെട്രോയുടെ സോളാർ സംവിധാനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ പ്രതിനിധിയെ അകറ്റി നിർത്തി എന്നുള്ള ആരോപണത്തെ ആക്ഷേപത്തെ കുറിച്ച് ആയിരുന്നു മാധ്യമ പ്രവർത്തകൻ പ്രതികരണം ആരാഞ്ഞത് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതികളെക്കുറിച്ച് വിവാദങ്ങൾക്ക് താനില്ല എന്നായിരുന്നു അതായത് ഒരു വാർത്തകളിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടി അർത്ഥമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതിനെ പ്രതികരിക്കുകയും ചെയ്ത നേതാക്കൾക്ക് ഒരു പാഠം ആകണം ഉമ്മൻചാണ്ടിയുടെ ഈ പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുഖപ്രസംഗം ഇനി മനോരമയുടെ ഇന്നത്തെ ആ മുഖപ്രസംഗം കൊച്ചിയിലെ വെള്ളക്കെട്ടിനെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരൊറ്റ മഴ പെയ്തപ്പോഴേക്കും കൊച്ചി വെള്ളത്തിനടിയിൽ ആയിരുന്നു നമ്മുടെ നഗര ആസൂത്രണത്തിൻ്റെയും ആസൂത്രണത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് മനോരമയുടെ ഈ മുഖപ്രസംഗം അതായത് വെച്ച വെള്ളക്കെട്ട് എന്ന ശൂഷത്തിൽ നമ്മളെപ്പോൾ എപ്പോഴും വലിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന തീയതി അടുത്തു വരുന്നു മെട്രോ സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ മാധ്യമങ്ങളിലാകെ നിറയുന്നു പക്ഷേ ഒരൊറ്റ മഴ പെയ്താൽ വെള്ളത്തിനടിയിൽ ആവുകയും ആ വീടുകൾ വെള്ളത്തിനടിയിൽ ആവുകയും ചെയ്യുന്ന ദുരവസ്ഥയ്ക്ക് മാത്രം കൊച്ചിയിൽ പരിഹാരമില്ല ഇത് കൊച്ചിയുടെ മാത്രം ദുരവസ്ഥയില്ല കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഈ പ്രതിസന്ധിയുണ്ട് ആസൂത്രണവും ഇല്ല അതിൻ്റെ ഏകോപനവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഇത്തരം വികസന ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നയം ഇതിന് ഇനിയെങ്കിലും മാറ്റം ഉണ്ടായേ മതിയാകൂ എന്ന് മനോരമയുടെ ഈ പ്രസംഗം ഓർമ്മിപ്പിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ശ്രദ്ധേയമായ ഒരു കായിക വാർത്ത കൂടി നോക്കാം കേരളകുമതിയുടെ കളിക്കളം പേജിൽ നിന്ന് നോക്കാം ഇംഗ്ലണ്ട് സെമിയിൽ ഇത് ചാമ്പ്യൻസ് ട്രോഫി വാർത്ത ആണ് രണ്ടാം മത്സരത്തിൽ ന്യൂസിലൻഡിനെ എൺപത്തി ഏഴ് റൺസിനെ കീഴടക്കിയ ഇംഗ്ലണ്ട് ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിയിൽ പ്രവേശിച്ചിരിക്കുന്നു ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ ആണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് മറ്റൊന്ന് രണ്ടടി കൊടുത്ത് നേപ്പാളിനെ വീഴ്ത്തി എന്ന ശീർഷത്തിൽ അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ രണ്ട് പൂജ്യത്തിന് നേപ്പാളിനെ തോൽപ്പിച്ച വാർത്തയാണ് ന്യൂസ് ടാക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു നല്ല വാർത്തകൾ മാത്രം പറക്കട്ടെ ഈ ശുഭദിനത്തിൽ എന്ന പ്രാർത്ഥനയോടെ പ്രതീക്ഷകളോടെ ആശംസകളോടെ നമുക്ക് ഇന്നത്തേക്ക് പിരിയാം പുതിയ വാർത്തകളും വിശേഷങ്ങളും വ്യാഖ്യാനങ്ങളുമായി നാളെ കാണാം രാവിലെ എട്ട് മുപ്പതിന് ന്യൂസ് ടാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൽ വീണ്ടും നമസ്കാരം